ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് ബംഗാൾ. ദീദിയുടെ ബംഗാൾ ബി ജെ പി പിടിക്കുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. എങ്കിൽ എങ്ങനെ, മറിച്ചുള്ള സാധ്യതകൾ എന്ത് എന്ന അന്വേഷണത്തിന് പ്രസക്തി ഏറെ. ഒരിക്കൽ യു പി എയുടെ ഭാഗമായും പിന്നീട് ഒറ്റക്കും ഭരിച്ച് മൂന്നാം ഊഴത്തിനിറങ്ങുന്ന ദീദി തന്നെ തുടരുമോ, അതോ ചരിത്രം തിരുത്തി ശ്യാമപ്രസാദ് മുഖർജിയുടെ ബംഗാളിൽ ബി ജെ പി സിംഹാസനമേറുമോ. രണ്ടുമല്ലാത്ത സി പി എം കോൺഗ്രസ് ഐ എസ് എഫ് സഖ്യം വങ്കനാട്ടിൽ പച്ച തൊടുമോ. സാധ്യതകൾ പലതുള്ളതിനാൽ എല്ലാ കക്ഷികളും മരണപ്പാച്ചിലാണ്. പരിക്കും വിലക്കും ഒന്നിച്ചു വന്നാൽ പോലും നിയന്ത്രിക്കാനാവാത്ത തെരഞ്ഞെടുപ്പ് ഓട്ടം. രണ്ടു വട്ടം വിഭജിക്കപ്പെട്ട ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്ന് വേണേൽ ബംഗാളിനെ വിളിക്കാം. ഒരു വട്ടം കഴ്സൺ പ്രഭുവായിരുന്നു അത് ചെയ്തത് 1905. അത് കഴിഞ്ഞ് സംഭവിക്കുന്നത് രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ. അതിൻ്റെ ബാക്കിയായി ബംഗ്ലാദേശ് ഇപ്പോഴുമുണ്ട് അതിർത്തിക്കപ്പുറത്ത്. ഇരുവിഭജനങ്ങളുടെയും അലയോലി കൂടിയാകാം സ്വാമി ദയാനന്ദ സരസ്വതിയും സ്വാമി വിവേകാനന്ദനും മുതൽ രവീന്ദ്രനാഥ് ടാഗോർ വരെ ഇന്ത്യ കണ്ട മഹാരഥന്മാരായ നേതാക്കളെ സംഭാവന ചെയ്ത മണ്ണിന് അടിത്തിടെയായി ഇത്തിരി വർഗീയ ഛായ കൂടുന്നുണ്ട്. ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാമെന്ന് വെച്ചാണ് ഒരു പതിറ്റാണ്ടായി ബി ജെ പി ബംഗാളിൽ ഇറങ്ങി കളിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ വിശേഷിച്ചു. ബംഗാളിൽ ഇത്തവണ അംഗത്തിന് രണ്ടാണ് കക്ഷികൾ, മുന്നണികളാണെങ്കിൽ മൂന്നും. 2011 മുതൽ ഭരണചെങ്കോൾ സ്വന്തമാക്കിയ മമത തന്നെ ഒന്നാം കക്ഷി. പ്രാദേശിക നേതാവ് ആരെന്ന് ദിലീപ് ഘോഷിന് പോലും അത്ര തിട്ടമില്ലെങ്കിലും കേന്ദ്ര നേതൃത്വം നേരിട്ടിറങ്ങി എല്ലാം നിയന്ത്രിക്കുന്ന ബി ജെ പി ആണ് രണ്ടാം കക്ഷി. ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുവച്ച് ഹൂഗ്ലിയിലെ മുസ്ലിം പുണ്യകേന്ദ്രമായ ഫുർഫുറെ ഷെരീഫിലെ ഇമാം അബ്ബാസ് സിദ്ദീഖി രൂപം നൽകിയ ഐ എസ് എഫിനെ കൂട്ടുപിടിച്ച് മുക്കൂട്ട് മുന്നണിയായി മത്സരിക്കുന്ന കോൺഗ്രസ് സി പി എം കൂട്ടുകെട്ടാണ് മൂന്നാമത്. പ്രചാരണവും സന്നാഹവും പരിഗണിച്ചാൽ ബി ജെ പി പിടിക്കണം ഇത്തവണ പശ്ചിമ ബംഗാൾ. ശുദ്ധ വർഗീയതയിലൂന്നിയാണ് പ്രചാരണം. രാജ്യമാദരിക്കുന്ന നൊബേൽ ജേതാവും പശ്ചിമ ബംഗാൾ സ്വദേശിയുമായ അമർത്യ സെൻ പോലും അവരുടെ കണ്ണിൽ രാജ്യദ്രോഹിയായത് തെരഞ്ഞെടുപ്പ് കാലത്ത്. സമൂഹ മാധ്യമങ്ങളിൽ മുഴുക്കെ വ്യാജ പ്രചാരണങ്ങളാണ്. എന്തിനും ഏതിനും പ്രശ്നം സൃഷ്ടിക്കാൻ പാർട്ടി പടയുണ്ട് കൂടെ, എല്ലാറ്റിനും കൂട്ടായി കേന്ദ്രസേനയുമുണ്ട്. വോട്ട് ചെയ്യാനെത്തിയ 4 പേർ വെടിയേറ്റ് വീണ കൂച്ച് ബിഹാറിൽ അത് രാജ്യം കണ്ടതാണല്ലോ. പ്രതിപക്ഷം ആരോപിക്കുന്ന പോലെ പണത്തിൻ്റെ കുത്തൊഴുക്കിൽ ആരും വീണുപോകും. പ്രചാരണത്തിന് പ്രധാനമന്ത്രി മുതൽ നേതാക്കളുടെ വൻപട തന്നെ തമ്പടിച്ചു നിൽപ്പുണ്ട് ഇവിടെ. അപ്പോൾ പിന്നെ ജയിക്കുമെന്ന് ബി ജെ പി കരുതുന്നതിൽ തെറ്റുണ്ടോ? പക്ഷേ പാർട്ടിയെ ആശങ്കയിലാക്കുന്ന പ്രശ്നങ്ങളും ചിലതുണ്ട്. നല്ല നേതാക്കളുടെ കുറവാണ് ഏറ്റവും വലിയ വിഷയം. അതിനും വേണം കേന്ദ്രത്തിൽ ശരണം. കേന്ദ്രം നടപ്പാക്കിയ സി എ യിൽ കുടുങ്ങി അയൽ സംസ്ഥാനമായ അസമിൽ 400,000 പേർ പൗരത്വം നഷ്ടമായ കത്ത് പോലുള്ള വിഭാഗങ്ങളുടെ അസംതൃപ്തി മറുവശത്ത്, ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയെ പേടിച്ച് കൂട്ടമായി മമതക്കൊപ്പം നിൽക്കുമോ എന്ന ആധി മൂന്നാമത്. ഗ്രാമങ്ങളിലുണ്ടാക്കിയ വേരോട്ടം നഗരങ്ങളിൽ പിടിക്കാനാകാത്തത് മറ്റൊരു പ്രശ്നം. മറുവശത്ത് തൃണമൂലും മമതയും ഉറച്ച പ്രതീക്ഷയിലാണ്. 294 അംഗ സഭയിൽ 200 സീറ്റ് പാർട്ടി നേടുമെന്ന് അവർ കട്ടായം പറയുന്നു. ബംഗാളിൽ പാർട്ടികൾ പലതുണ്ടെങ്കിലും നേതാവ് മമത തന്നെയാണെന്ന് നാട്ടുകാർക്ക് മാത്രമല്ല മമതക്കും അറിയാം. സുവേന്ദു അധികാരി ഉൾപ്പെടെ MLA മാരും നേതാക്കളും പാർട്ടി വിട്ട് ബി ജെ പിക്കൊപ്പം ചേർന്നെങ്കിലും നേതാക്കളല്ല ജനത്തിലാണ് തൻ്റെ വിശ്വാസമെന്ന് ദീദി തുറന്നടിക്കുന്നു. 27% വരുന്ന മുസ്ലിം ന്യൂനപക്ഷം ഇത്തവണയും തനിക്കൊപ്പമുണ്ടാകുമെന്ന വിശ്വാസം അവരെ രക്ഷിക്കുമോ എന്നറിയാൻ ഇനി കാത്തിരിപ്പ് ഏറെയില്ലെന്നത് വേറെ കാര്യം. മമതക്കു പക്ഷേ ബി ജെ പി കഴിഞ്ഞാൽ വലിയ വെല്ലുവിളി അബ്ബാസ് സിദ്ദീഖിയുടെ ഐ എസ് എഫ് ആണ്. സി പി എം കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായി 30 സീറ്റിലാണ് ഐ എസ് എഫ് ജനവിധി തേടുന്നത്. പക്ഷേ 90 സീറ്റുകളിലെങ്കിലും മുസ്ലിം പ്രാതിനിധ്യം നിർണായകമാണ്. മുർഷിദാബാദ്, നോർത്ത്, സൗത്ത്, പർഗാന, ഹൗറ, ഹൂഗ്ലി, നടിയ
ഈസ്റ്റ് മിഡ്നാപ്പൂർ എന്നിവിടങ്ങളിലൊക്കെയും സിദ്ദീഖി നിറഞ്ഞ സാന്നിധ്യമായി പറന്നു നടക്കുന്നുണ്ട്. പഴയ ജ്യോതി ബസുവിൻ്റെയും അത് കഴിഞ്ഞ് ബുദ്ധദേവിൻ്റെയും നീണ്ട പാരമ്പര്യമാണ് സി പി എമ്മിനുള്ളത്. സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി പ്രഫുല്ല ചന്ദ്രഘോഷ് മുതൽ സിദ്ധാർത്ഥ് ശങ്കർ റായ് വരെയുള്ളവരുടെ ഓർമ്മ പേറുന്നു കോൺഗ്രസ്. അധികാരമില്ലെങ്കിലും സംസ്ഥാനത്ത് ഉയിര് പോകാതെ ബാക്കിയാകുമെന്ന് ഇരു കക്ഷികളും കണക്കുകൂട്ടുന്നു. കൊൽക്കത്ത പോലുള്ള പഴയ തട്ടകങ്ങളിലാണ് ഇവരുടെ പ്രതീക്ഷ. അധികാരം പക്ഷേ ഇവരുടെ വിദൂര കിനാവുകളിൽ പോലും ഇല്ലെന്നത് യാഥാർത്ഥ്യം. 8 ഘട്ടങ്ങളുള്ള തെരഞ്ഞെടുപ്പ് പാതി പൂർത്തിയായ ബംഗാളിൽ മമത ജയിക്കുമോ അതോ അധികാരവും വർഗീയതയും കൊണ്ട് ബി ജെ പി പിടിക്കുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.